ഹലോ, നമ്മൾ വീണ്ടും പുറമ്പോക്ക് അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ്. പുറമ്പോക്ക് അടുക്കളയിൽ നിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പായസമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കപ്പൊക്കെ വേണ്ടി കൊടുക്കാം, കപ്പും ഗ്ലാസ്സും ഒക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കപ്പാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ കപ്പിന് ആവശ്യമായ ഗോതമ്പ് പൊടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 250 ഗ്രാം ഗോതമ്പ് പൊടിയാണ്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിൽ നമുക്ക് കുഴച്ച് എടുത്തു വയ്ക്കണം. ഇനി കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തിക്കുള്ള മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ പരുവത്തിൽ ചപ്പാത്തി കുഴക്കുന്ന അതേ പരുവത്തിൽ നമ്മളിവിടെ കുഴച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാൾ ഇച്ചിരിയുടെ വലിപ്പം വേണം. അതുപോലെ നൈസായി പോവാതെ ഇച്ചിരി കട്ടിക്ക് നമുക്ക് ഇത് പരത്തിയെടുക്കുകയും വേണം. അപ്പോൾ ഒരെണ്ണം നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നല്ലൊരു ഗ്ലാസ് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇതിൻ്റെ മുകളിലേക്ക് സെൻട്രലിലായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്കിത് തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്ക് മുക്കിക്കൊടുക്കാം. ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് മുക്കിക്കൊടുക്കാം. ഇപ്പോൾ ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്കിതെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം ഇതിനകത്തുനിന്ന് ഊരിയെടുക്കാവുന്നതാണ്. നന്നായിട്ട് മൂപ്പിക്കുക. കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്ലാസ്സിനകത്ത് ഒന്നും കൂടെ ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചും വെച്ചിട്ട് നല്ല ഇതായിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്തില്ലെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ നിന്ന് ഇത് ഇളകി വരില്ല. നമ്മുടെ മാവ് ഇതിനകത്തിടുമ്പോൾ നല്ല മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്ലാസ് ഇതിനകത്ത് നിന്ന് ഇളകിപ്പോരും. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് എണ്ണ കയറി ഇരിക്കുന്നുണ്ടല്ലേ, ഇതുപോലെ നല്ല മൂത്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഗ്ലാസ്സുകളെല്ലാം ഇവിടെ തയ്യാർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട് സേമിയ പായസവും റെഡിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങളൊക്കെ ചൂടോടെ തന്നെ ഇതിനകത്ത് സെർവ് ചെയ്യാൻ കഴിയുന്നതാണ്. അടപ്രഥമൻ, പരിപ്പ് പായസം, അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് സെർവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഐറ്റം ഉണ്ട്, തണുത്ത സാധനങ്ങളൊന്നും യൂസ് ചെയ്യരുത്. കാരണം ഒന്നും തന്നെ നമ്മളിത് എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ്സുകളാണ്. അതുകൊണ്ട് ഇതിനകത്ത് തണുത്ത ഐറ്റങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലീക്കായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചൂട് ഐറ്റങ്ങൾ മാത്രമേ ഇതിനകത്ത് സെർവ് ചെയ്യാൻ പറ്റൂ. ഇനി നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന സേമിയ പായസം നമുക്ക് ഗ്ലാസ്സുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി കപ്പിനകത്തേക്ക് ഞാൻ സേമിയ പായസം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം കപ്പുകളിലെല്ലാം ഇവിടെ പായസം ഞാൻ നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങളും ഇതുപോലെ പായസം ഉണ്ടാക്കി നോക്കാം. നമ്മുടെ കപ്പിനകത്ത് ഇതുപോലെ ഒഴിച്ച് നല്ല ഭംഗിയായിരിക്കും. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെയും ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.